ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ചേട്ടൻ്റെ പല സിനിമയും കാണുമ്പോൾ ആദ്യമൊക്കെ ഞാൻ കരുതി ഒരു ക്യാരക്ടർ റോൾ ചെയ്യുന്ന നടൻ, പിന്നെ എന്നോ ഒരു ദിവസം വിക്കിപീഡിയ നോക്കിയപ്പം ഒരു ഡോക്ടറാണ്, അതൊരു ഫിസീഷ്യൻ. അങ്ങനെ ഒരു വലിയ പൊസിഷനിലിരിക്കുന്ന ആൾ ആ ഒരു വലിയ കരിയർ ഡ്രോപ്പ് ചെയ്തിട്ട് സിനിമയിലേക്ക് ഇറങ്ങുക, സിനിമയിലേക്ക് ഇറങ്ങി കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതല്ല, അത് വിട്ടിട്ട് എക്സ്പെരിമെന്റിംഗ് ആയിട്ട് ആക്ടിംഗിലേക്ക് ഇറങ്ങുക. നാടകങ്ങളിലൂടെ ചെയ്യുന്നു, മോണാക്ടിയായിരുന്നു, പദ്യപാരായണം ചെയ്യുന്നു, നമുക്ക് താല്പര്യം ഇതിനകത്തായിരുന്നു. അപ്പൊ നമുക്ക് ഫാദറിനെ ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫാദറിന്റെ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് നമ്മുടെ സിനിമ വഴി ഉണ്ടായതുകൊണ്ട് ഫാദർ വാസ് വെരി മച്ച് റിലക്റ്റന്റ് ടു എന്താ പറയുക, ലീവ് മീ എഗെയിൻ ടു ദി സിനിമ. അപ്പൊ പുള്ളിക്ക് താല്പര്യമില്ലായ്മ ഉണ്ടായിരുന്നു. പുള്ളി പറഞ്ഞു, നീ വീണ്ടും നമ്മള് കുടുംബം വഴിയാധാരമാവരുത്, നീ യു ഹാവ് എ ബേസിക് ഡിഗ്രി, ആഫ്റ്റർവേർഡ്സ് നിനക്ക് പിന്നെയും താല്പര്യമുണ്ടോ, നീ ഇപ്പൊ കുഴപ്പമില്ല, പക്ഷെ ഹാവ് എ ബേസിക് ഡിഗ്രി. ഇപ്പൊ ബേസിക് ഡിഗ്രി എടുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവുന്നത് ശരിക്കും പറഞ്ഞ ഒരു കണ്ണി പൊളിയിടലാണ്. കാരണം വെച്ചാല് നമ്മളെ പ്രൊഫഷണൽ ഡിഗ്രി എടുത്തു കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് വീട്ടിൽ പൈസ വയ്ക്കാൻ പറ്റില്ല. അപ്പൊ യു നീഡ് ടു ഗോ ഫോർ എ ജോബ്. നമ്മുടെ നമ്മൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജോലിക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ജോലിക്ക് പോകും, നമ്മൾ സിനിമയും രണ്ടും കൂടി കൊണ്ടുപോകുന്ന വെച്ചാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ഉണ്ടോ. പ്രത്യേകിച്ച് മെഡിക്കൽ പ്രൊഫഷൻ, മെഡിക്കൽ പ്രൊഫഷൻ പിന്നെ മാത്രമല്ല നമ്മൾ കുറച്ചുകൂടി ഷോർട്ട് ആൻഡ് ക്രിസ്പേഡ് പറയുന്നുണ്ട്, നമ്മളും മെഡിക്കൽ പ്രൊഫഷനും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കുറേ പേര് അപ്പോളോ ഹോസ്പിറ്റൽ ചെന്നൈയിലുണ്ട്, പല പല തമിഴ്നാട്ടിലുള്ള പല പല ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എച്ച് ഒ ഡിമാരായിട്ടും അസിസ്റ്റന്റ് പ്രൊഫസേഴ്സായിട്ടും അസോസിയേറ്റ് ആയിട്ടും അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭയങ്കര അപ്പോൾ അവർ ഇതായിട്ടൊരു ബന്ധമില്ലാത്ത ആൾക്കാർ. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് പുതിയൊരിടത്ത് പുതിയൊരു മേച്ചിൽ പുറം ഞാൻ കണ്ടെത്തി, അവിടെ ഞാൻ പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെട്ട് ഞാൻ വീണ്ടും നിങ്ങൾ ആരാണ് ഡോക്ടർ, അപ്പോൾ ശരിയാണ് എന്താ അഭിനയിക്കാൻ നടക്കണേ. അപ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ പഴം പുരാണം മുഴുവൻ പറഞ്ഞ് ഓഡീഷൻസ് അറ്റൻഡ് ചെയ്ത്, അപ്പോൾ എന്നെ അപ്ലൈക്ക് മലയാള സിനിമയിലേക്ക് വന്നപ്പോൾ തന്നെ എന്നെ കുറേ പ്രശ്നം, കാരണം ഷാഫിക്കാണ് എന്നെ പരിചയപ്പെടുന്നത് മലയാള സിനിമയ്ക്ക്. അപ്പോൾ തന്നെ ഷാഫി ഒരു ഡോക്ടറിന് ഡോം എടുക്കണം, അവൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്തെങ്കിലും വൈദ്യം പരിപാടിക്ക് ചോദിച്ചാൽ. അപ്പോൾ എന്നെ പല പല ആൾക്കാരും വിളിച്ചു, ഇതാരെന്നോലും എനിക്കറിയില്ല. അപ്പോൾ പലർക്കും നമ്മൾ പല ട്രീറ്റ്മെൻറ്റും കൊടുത്തിട്ടുണ്ട് പല വർഷങ്ങളായിട്ട്. അപ്പോൾ ഡോക്ടർ റോണി എന്നുള്ളത് ആ പുള്ളി ഒരു ഇവരുണ്ട്, പക്ഷേ ഇയാൾക്ക് അഭിനയിക്കാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് ചില ക്യാരക്ടേഴ്സ് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നത്, എനിക്ക് ആദ്യമായിട്ട് കിട്ടിയൊരു അവാർഡ് ഡാഡി കൂളാണ് ആഷിഖ് ഭായിയുടെ. അത് കഴിഞ്ഞ് അതിൻ്റെ പുറം കുറച്ച് സിനിമകൾ ചെയ്തു, പിന്നെ ഞാൻ കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ വന്നപ്പോൾ ഞാൻ എൻ്റെ ജോലിക്ക് വീണ്ടും തിരിച്ചു കയറി 13, 14, 15 കാലഘട്ടം. പിന്നെ എനിക്ക് വലിയ ബ്രേക്ക് ആയിരുന്നത് ഗണേഷ് രാജാണ്, ആനന്ദം വന്നു വീണ്ടും. അതിങ്ങനെ നമ്മൾ പറയല്ലോ, ഇങ്ങനെ ആടി ഉരിഞ്ഞ കപ്പലിൽ പോണത്, ഇങ്ങനെ പോന്നു പോന്നു. പിന്നെ 2019 3-4 പടം അടുപ്പിച്ചു വന്നു, മച്ച് ബെറ്റർ. ഉണ്ട ഹെലൻ, കട്ടിയിലുണ്ട മലക, എൻ്റെ പുറത്ത് തന്നെ കോടിൻ്റെ സമയത്ത് നീഴല്, ആറാട്ട്, സത്യം മാത്രം ബോധിപ്പിക്കും, ഇങ്ങനെ റോയ്, കുറേ സിനിമകൾ ചെയ്തു.